കൂടത്തായ് കൊലപാതക പരമ്പര കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. സിലിയുടെ മരണത്തിൽ ശാന്തി ആശുപത്രിയിലെ ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചിരുന്നെന്ന് ജോൺസന്റെ ഭാര്യാ സഹോദരൻ സുനിൽ സൈമൺ. ജോൺസന്റെ കൈവശം ജോളി നൽകിയ സ്വർണ്ണാഭരണങ്ങളുണ്ട്. സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായി ജോളിക്ക് ബന്ധമുണ്ട്. ഇവരുടെ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കണം. ജോളി പള്ളിക്കമ്മിറ്റികളിൽ സജീവമായിരുന്നുവെന്നും സുനിൽ സൈമൺ ന്യൂസ് 18 പറഞ്ഞു. കോഴിക്കോട് നിന്ന് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൂടത്തായി കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുമായി ജോൺസന്റെ ഭാര്യ സഹോദരനായ സുനിൽ സൈമൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ചതായിരുന്നല്ലോ. അതെ. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ അടുത്തുള്ള ദുരൂഹതകൾ എങ്ങനെയാണ്? ഈ സിലി യഥാർത്ഥത്തിൽ കാശുവാറ്റിൽ എത്തിച്ചപ്പോഴത്തേനും മരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഐ സിയുയിലേക്ക് മാറ്റിയ ശേഷമാണ് അവരുടെ ഡെത്ത് ഡിക്ലെയർ ചെയ്തതെന്നും അതേസമയത്ത് ആ കാഷ്വാലിറ്റിയിൽ വന്ന ഒരു ഡോക്ടർ ഈ മരണത്തെക്കുറിച്ച് പ്രതികരിച്ചത് പിന്നെ ഇതെന്തോ കഴിച്ചിട്ട് വന്നാണ്, ഇതൊരു സ്വാഭാവിക മരണമല്ല എന്നുള്ള രീതിയിൽ അവർ വെളിപ്പെടുത്തിയതായിട്ട് ഞാൻ പിന്നീടുള്ള അന്വേഷണത്തിൽ ഞാൻ അറിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ 2016 ജനുവരി 11 സിലി മരിക്കുന്നു. അത് കഴിഞ്ഞ് 2011 ജനുവരി 26 മുമ്പ് തന്നെ ഞങ്ങളെ അറിയിക്കാതെ അന്നത്തെ കൂടത്തായ്പള്ളി വികാരിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്താനായിട്ട് CPM ഇപ്പോഴത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറും കൂടത്തായ് പ്രദേശത്ത് താമസിക്കുന്ന ശ്രീ KV ഷാജി മുൻകൈ എടുത്തുകൊണ്ട് ഒരു അനുരഞ്ജന ചർച്ച, എന്തോ ഒരു മധ്യസ്ഥ ചർച്ച, ഞങ്ങളെ അറിയിച്ചിട്ടില്ല, ജോൺസന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല. പക്ഷേ അവർ ചെയ്തത് വളരെ ആസൂത്രിതമായി, അവർ ഞങ്ങളുടെ കസിൻസിനെ വിളിച്ചു വരുത്തി, വേറെ കുറച്ച് ആൾക്കാരെയും വിളിച്ചു വരുത്തി, അവർ ചർച്ച നടത്താൻ തുടങ്ങിയപ്പം ആ കൂടത്തിൽ വന്ന, നിങ്ങളൊക്കെ TVയിൽ കണ്ടിട്ട് പരിചയമുണ്ടാവും, കൂടത്തായി ഈ ജോളിയുടെ തന്നെ ഈ പല മഞ്ചാടിയിൽ മാത്യുവിൻ്റെ മരണസമയത്തും റോയ് തോമസിൻ്റെ മരണസമയത്തും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ശ്രീ സബാൻ, പള്ളിത്താഴത്ത് സബാൻ പിന്നെ അവരോട് പറഞ്ഞു, സുനിലിൻ്റെയോ പിന്നെ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെയോ അനുവാദമില്ലാതെ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വാശി പിടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സുനിലും അവൻ്റെ ചേട്ടൻ അനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും തീരെയല്ല, അങ്ങനെ തീരുന്നില്ലേ തീരണ്ട, അവരെ അറിയിക്കാതെ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് സബാൻ പിന്നെ എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് അനുവാദം ചോദിച്ചു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, ഏതായാലും നിങ്ങളെ ഞങ്ങളെ വിളിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ, സബാൻ അതിനകത്ത് പങ്കെടുത്തോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ചെയ്ത് ഒരു കാരണവശാലും ശരിയായില്ല, എൻ്റെ പെങ്ങളുടെ കാര്യം സംസാരിക്കാൻ ഞങ്ങളറിയാതെ ഒരാൾ അവിടെ പോകാൻ കാര്യമില്ല. കാരണം ഇതിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊരു ചർച്ച വളരെ ആസൂത്രിതമായിരുന്നു എന്ന് വെച്ചാൽ ഈ സംഭവം ഇങ്ങനെ ജോൺസൺ പിന്നെ ജോളിയുടെ വീട്ടിൽ പോകുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ പലരും ഇടപെട്ട് നടക്കാതെ വന്നപ്പോൾ അമേരിക്കയിലെ റോജോയുടെ നമ്പർ വാങ്ങി റോജോയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത് ഞാനാണ്. അപ്പോൾ റോജോ എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ജോളിയുടെ ആങ്ങളയുടെ നമ്പർ തരാം, അപ്പോൾ ആങ്ങളയോട് നിങ്ങൾ സംസാരിക്കണം, ആങ്ങള വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആങ്ങള വിളിച്ചു, ആങ്ങള പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ആങ്ങള ജോളീനെ പിന്നെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങള വന്നാൽ പ്രശ്നമാണ്, അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, ആങ്ങളെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലോക്കൽ കമ്മിറ്റി അംഗമായ ഷാജിയെ സ്വാധീനിച്ച്, അവർ തമ്മിലുള്ള എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും അദ്ദേഹത്തെ സ്വാധീനിച്ച്, അദ്ദേഹം ഒരു ഇടവക വികാരിയെ സ്വാധീനിച്ച് ചർച്ച. ഇത് ആർക്ക് വേണ്ടിയിട്ട് നടത്തിയതാണ് യഥാർത്ഥത്തിൽ? ഇത് യഥാർത്ഥത്തിൽ ജോളിയുടെ ആങ്ങള വന്നാൽ ആർക്കാ പ്രശ്നം? ജോളിക്കാണ് പ്രശ്നം, ജോളിയെ വിളിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ ജോൺസന്റെ ഭാര്യ സഹോദരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ഇത് ഈ കേസിന് ഏതൊക്കെ രീതിയിൽ നിർണായകമാകുമെന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാം. അമീന, സുനിൽ സൈമനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അതിലും ഇക്കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. നിർണായകമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇപ്പോൾ ന്യൂസ് 18 നടത്തിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഈ സിലി മരിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ, അതായത് ഓമശ്ശേരിയിലുള്ള ശാന്തി ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു, ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, അല്ലെ മരിച്ച ശേഷമാണ് ഇവരെ താമരശ്ശേരിയിൽ നിന്ന് മരിച്ച ശേഷമാണ് സിലിയെ ഓമശ്ശേരി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചു എന്ന് സുനിൽ പറയുന്നുണ്ട്. അന്ന് സുനിലിൻ്റെ ഭാര്യ ഈ ഓമശ്ശേരി
ശാന്തി ആശുപത്രിയിലെ സ്റ്റാഫായിരുന്നു. അവരവിടെ അക്കൗണ്ട് സെക്ഷനിലോ മറ്റോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിലി മരിക്കുന്നത്. അപ്പോൾ അവിടെ ഡോക്ടർമാരും മറ്റും ഇക്കാര്യം സംസാരിച്ച കാര്യം ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അന്ന് അവിടെ ജോളി എത്തിയിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, ജോളി ഈ പള്ളി ഇടവകയായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റികളിലും മറ്റും സജീവമായി പ്രവർത്തിച്ചിരുന്നെന്ന് പറയുന്നുണ്ട്. ജോൺസണുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ജോൺസണുമായി ഇവർക്ക് വഴിവിട്ട ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയിൽ വിളിച്ചു ചേർച്ച യോഗത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ CPM നേതാവ്, ഇവിടുത്തെ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ KV ഷാജി ഇതിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ജോളി അതുപോലെ തന്നെ ഈ ജോളി സിലിയുടേതെന്ന് പറയുന്ന സ്വർണം 30 പവനിലധികം കാണാതായിട്ടുണ്ട്. ഇതായിരിക്കണം ഒരുപക്ഷെ 8 പവനോളം സ്വർണം ഇപ്പോഴും ജോൺസന്റെ കൈവശം ഉണ്ടെന്നാണ് അറിയുന്നത്. ഈ 8 പവൻ മാത്രമാണ് ജോൺസണിൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ജോളി മൊഴി നൽകിയിരിക്കുന്നത് സ്വർണം മുഴുവൻ ജോൺസണെ ഏൽപ്പിച്ചെന്നായിരുന്നു. പക്ഷേ അത് ശരിയല്ല. 8 പവൻ സ്വർണം മാത്രമാണ് ജോൺസന്റെ കൈവശമുള്ളത്. 8 പവൻ അദ്ദേഹം ഒരു ബാങ്കിൽ പണയം വെച്ചിരുന്നു. പിന്നീട് അത് എടുത്ത് ഇപ്പോൾ കൈവശമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ജോളി ഇവർക്ക് സ്വർണം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ KV ഷാജി CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ CPM നേതാവിന് ജോളിയുമായി അടുത്ത ബന്ധമുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് പറയുന്നത്. കാരണം ഈ സ്വർണത്തിന്റെ കാര്യത്തിലും മറ്റും അദ്ദേഹം ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ CPM നേതാവും അതുപോലെ തന്നെ പള്ളി വികാരി ഉൾപ്പെടെയുള്ളവരുടെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോൺസണും ജോളിയും അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു അല്ലെങ്കിൽ അറിയാമായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും സുനിൽ സൈമൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോൺസൺ മറ്റ് ജോൺസണിലേക്ക് മാത്രം ഇത് പിന്നെ കൊണ്ടുപോകാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുകയാണ്. മറ്റു പലർക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ഈ സുനിൽ സൈമന് തന്നെ ഒരു ബന്ധുവായ വ്യാപാരിയുടെ സ്വർണവും മറ്റു സാധനങ്ങളും എല്ലാം തന്നെ കാണാതായിരുന്നു, അല്ലെങ്കിൽ അതും നഷ്ടപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ. ഇതിനു പിന്നിലും ജോളിയാണെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കടയും മറ്റു സാധനങ്ങളും വലിയ സാമ്പത്തിക പ്രയാസം അദ്ദേഹം പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിലും ജോളിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയും സ്വർണവും മറ്റു പണവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്ന് സുനിൽ സൈമൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ നിർണായകമായ, അതായത് ഈ കേസിൽ ഇതുവരെയും ലഭിക്കാത്ത ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സുനിൽ സൈമൻ നമ്മോട് നടത്തിയിരിക്കുന്നത്. എസ് വിനേഷ് കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൂടത്തായ് കൊലപാതക പരമ്പരയിൽ ജോളിയും കൊണ്ടുള്ള തെളിവെടുപ്പ് തുടരും. ഷാജുവിന്റെ വീട്ടിലും പൊന്നാമറ്റത്തും താമരശ്ശേരിയിലും കോഴിക്കോടും തെളിവെടുപ്പ് നടത്തി. ഷാജുവിന്റെ വീട്ടിൽ സക്കറിയാസിനെയും ഭാര്യ ഫിലോമിനെയും ജോളിയുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു. സിലിയെ കൊലപ്പെടുത്താൻ അരിഷ്ടത്തിൽ വിഷം കലർത്തി കൊല്ലാൻ മുൻപും ശ്രമിച്ചതായി ജോളി മൊഴി നൽകി. അരിഷ്ടം സൂക്ഷിച്ച സ്ഥലം ജോളി അന്വേഷണ സംഘത്തിന് കാണിച്ചുകൊടുത്തു. കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും തുടരുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു.